എല്ലാവർക്കും നമസ്കാരം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാം ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക ചെറിയ തീയിൽ വെച്ചതിന് ശേഷം കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിളക്കി കൊടുക്കാം സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കറുത്ത മുന്തിരി 50 ഗ്രാം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഗോൾഡൻ മുന്തിരി 50 ഗ്രാം ചേർക്കാം ടൂട്ടി ഫ്രൂട്ടി 4 കളർ എടുത്തിട്ടുണ്ട് ഇത് 2 കപ്പ് ചേർത്ത് കൊടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് ബട്ടർ ചേർക്കാം ഇതൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസ് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇനി ഒരു ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ 2 പീസ് പട്ടയും 5 കരയാമ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം അടിച്ചെടുക്കേണ്ടത് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 100 ഗ്രാം മൈദ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് അരിച്ചെടുക്കാം ഞാനിതിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ് എടുക്കുന്നത് 5 സ്ലൈസ് ബ്രെഡ് എടുക്കുക പഞ്ചസാര പൊടിച്ച് അതേ ജാറിലേക്ക് ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച ബ്രെഡ് മൈദാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക 2 മുട്ട എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നേരത്തെ തണുക്കാൻ മാറ്റി വെച്ച വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് അടിച്ചു വെച്ച മുട്ട ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കാം 1/2 കപ്പ് ആൽമണ്ടും കാഷ്യൂ നട്ടും ഒന്ന് രണ്ടായിട്ട് മുറിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണയായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഓവർ മിക്സ് ചെയ്യേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് പോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിവിടെ കടായി 10 മിനിറ്റ് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേക്ക് മിക്സ് വെച്ച് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം 1 മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അതും ബ്രെഡ് ഉപയോഗിച്ച് ചെയ്തതാണ് സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ